മക്കളെ, ഗണിതത്തിലെ രണ്ടാമത്തെ കളി നമുക്ക് പരിചയപ്പെടാം. ഇങ്ങനത്തെ ബോർഡ് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. ഇത് കളിക്കാൻ രണ്ടു പേർക്ക് കളിക്കാം. രണ്ട് ഡൈസ് ഉപയോഗിക്കാം. രണ്ട് നിറത്തിലുള്ള ടോക്കനുകളും ഉപയോഗിക്കാം. സ്റ്റാർട്ട് എന്ന ബട്ടണിൽ നിന്നാണ് കളി തുടങ്ങേണ്ടത്. ഡൈസ് ഇടുന്നു. ഡൈസിന്റെ മുകളിലുള്ള നമ്പർ ഒന്നാണെങ്കിൽ നമ്മൾ കരി ഒന്നിലേക്ക് വെക്കുന്നു. അവിടെ നടന്ന ക്രിയ 11-7 ആണ്. 11-7 പോയ 4 ആണ് ഉത്തരം. അപ്പം 4 നമ്മൾ ഈ ടോക്കൺ കൊണ്ട് മറയ്ക്കുന്നു. പിന്നെ കളി അടുത്ത ആൾക്കാണ്. അടുത്ത ആൾക്ക് കളിക്കുമ്പോൾ ഡൈസിൽ എത്രയാണോ കിട്ടി, 2 ആണെങ്കിൽ 2 വയ്ക്കുക. അവിടെ കടന്ന ക്രിയ ഉത്തരം ചെയ്തിട്ട് ഇതുപോലെ വേറെ നിറത്തിലുള്ള ടോക്കൺ കൊണ്ട് മറയ്ക്കണം. ഈ ചിത്രമുള്ള കള്ളിൽ നമ്മുടെ കരി എത്തിയാൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കളിക്കാം. അതാണ് അതിൻ്റെ നിയമം. അവസാനം ഏറ്റവും കൂടുതൽ ടോക്കൺ കൊണ്ട് ഇത് മറച്ച ആളാണ് കളിയിൽ വിജയിക്കുക. ഇനി നമുക്കൊന്ന് കളിച്ചു നോക്കാം. അപ്പൊ നമ്മൾ കളി തുടങ്ങാണ്. രണ്ടു പേര് ചേർന്നാണ് കളിക്കുന്നത്. അഞ്ച്, അഞ്ച് ഒരു ചിത്രത്തിലാണ് എത്തിയത്. അപ്പൊ ഒന്നുകൂടെ കളിക്കാം. ഒന്ന്, അവിടെയുള്ള ക്രിയ 11-6, ഉത്തരം 5 ആണ്. ഇനി രണ്ടാമത്തെ ആള് കളിക്കുകയാണ്. 2, 37-9, ഉത്തരം 28 ആണ്. പക്ഷെ 28 എന്ന നമ്പർ ഇതിലില്ല, അതുകൊണ്ട് ടോക്കൺ കൊണ്ട് മറയ്ക്കാൻ സാധിക്കില്ല. ഒന്നാമത്തെ ആള് വീണ്ടും കളിക്കുന്നു. 1 കിട്ടി. ഒമ്പത് മൈനസ് 8, ഉത്തരം 1. രണ്ടാമത്തെ ആള് വീണ്ടും കളിക്കുന്നു. 5, ഒമ്പത് മൈനസ് 8, 1. 1 ഇനി ഇതിലില്ല, അതുകൊണ്ട് ടോക്കൺ വയ്ക്കാൻ സാധിക്കില്ല. 5, ഒന്നാമത്തെ ആളുടെ കളിയാണ്. അവിടെ 17-9, ഉത്തരം 8. രണ്ടാമത്തെ ആള് കളിക്കുന്നു. 1, 17-10, ഉത്തരം 7. പച്ച നിറത്തിലുള്ള ടോക്കണാണ്, അതുകൊണ്ടാണ് മറച്ചത്. 5, 13-9, 4 ആണ് ഉത്തരം. ഇരുപത്തൊന്ന് മൈനസ് 3, ഉത്തരം 18. 18 എന്ന നമ്പർ ഇതിലില്ല. 6, ഒമ്പത് മൈനസ് 9, ഉത്തരം 0 ആണ്. ഒന്ന്, രണ്ടാമത്തെ ആളുടെ കളിയാണ്. 15-6, ഉത്തരം 9. കളി അവസാനിച്ചപ്പോൾ നോക്കൂ, കൂടുതൽ സംഖ്യകൾ മറച്ചത് ഓറഞ്ച് ബട്ടൺ കൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ആളാണ് ഇതിൽ വിജയിച്ചിട്ടുള്ളത്.